പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന്റെ ഫലമായി ചന്ദ്രശേഖർ തിവാരി എന്ന 15 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. വിചാരണയുടെ സമയത്ത് ജഡ്ജി പേരെന്താണ് എന്ന ചോദ്യത്തിന് പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആസാദ് എന്ന് ആ കുട്ടി ധീരമായി ഉത്തരം പറഞ്ഞു. ആസാദ് എന്നാൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. കുപിതനായ ജഡ്ജി 15 ചാട്ടവാറടി അവനെ ശിക്ഷയായി വിധിച്ചു. ഓരോ ചാട്ടവാറടിയും അവൻ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങൾ ആ കുട്ടിയെ ഏറ്റെടുത്തു. ജനങ്ങൾ അവനെ ചന്ദ്രശേഖർ ആസാദ് എന്ന് വിളിപ്പേര് നൽകി. നമുക്കറിയാം 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് സമരപന്തലിൽ പോയതിന് വൈക്കം മുഹമ്മദ് ബഷീറിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയ ശ്രീ അച്യുതൻ നായർ സാറിനെ നമുക്ക് പരിചയപ്പെടാം. ഞങ്ങൾ MGM HSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാചരണം വർണ്ണാഭമാക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പങ്ക് കൂടുതൽ അറിയുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സ്വാതന്ത്ര്യ സമര അനുഭവങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ജാഥ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള റോഡിൽ കൂടി കടന്നു പോകുന്നത്. ആ ജാഥയാണ് ആദ്യമായിട്ട് ഇതെന്താണ് എന്ന് ആലോചിക്കാൻ ഇടയാക്കിയത്. ആ ജാഥയാണ് അപ്പോൾ 15 വയസ്സ് മുതൽ 15 വയസ്സ് വരെ സായിപ്പാണ് ഇന്ത്യ ഭരിക്കുന്നത്. നമ്മളൊക്കെ ഭരിക്കുന്നത് സായിപ്പാണ്. ഈ നമ്മുടെ ഈ തിരുവിതാംകൂർ രാജ്യം എന്ന് പറഞ്ഞാൽ സായിപ്പിൻ്റെ കീഴിൽ ഉള്ള ഒരു 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 ഉദ്യോഗസ്ഥനെ പോലെ ആണ് ഇവിടുത്തെ രാജാവ് കപ്പം കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി ഭരിക്കുന്ന ഒരു 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 ഉദ്യോഗസ്ഥനെ പോലെ ആയിരുന്നു രാജാവ്. അപ്പോൾ അതിൽ കൂടുതൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതത് ലോകത്ത് ഒട്ടാകെ മറ്റുള്ള രാജ്യങ്ങൾ കീഴടക്കി ഭരണം കൈയടക്കി സാമ്രാജ്യം ആയതിനെ പറ്റിയൊന്നും ഒരു ധാരണ ഉണ്ടായില്ല. അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മൾ ഇതെന്താണ് എന്ന് ആലോചിക്കാൻ ഇടയായത്. അപ്പോൾ മറ്റേ ഇടയ്ക്കിടയ്ക്ക് അതിന് ശേഷം ഈ ജാഥ വരുമ്പോൾ ജാഥയിൽ പോവാം എന്നായി. ജാഥയിൽ പോയി അപ്പോൾ ഈ കുറുപ്പുംപടി ട്രെയിൻ സ്കൂളിൽ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജാഥ വരുമ്പോൾക്ക് പോകുമ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കും. അതിൻ്റെ പുറകിൽ നിന്ന് ജാഥ പോയിട്ട് അവിടെ പ്രസംഗം തുടങ്ങുമ്പോൾ ആ പ്രസംഗമൊക്കെ കേൾക്കും. അങ്ങനെ ആണ് ഈ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞ ആരാണ്, ഇന്ത്യക്കാരെന്ന് പറഞ്ഞ ആരാണ് എന്നൊരു ധാരണ തന്നെ ഉണ്ടായത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ ബ്രിട്ടീഷുകാരുടെ കോളനിയാണ് ഇന്ത്യ എന്നുള്ള ധാരണ തന്നെ ഉണ്ടായത്. ഈ ബ്രിട്ടീഷുകാർ കച്ചവടത്തിന് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് 1757 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സ്ഥലം കീഴടക്കി ആദ്യമായിട്ട് ഇന്ത്യയിലെ ഭരണാധികാരം സ്ഥാപിച്ചത് 1757. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും ഹിസ്റ്ററിയിൽ. അതിന് ശേഷം ഉള്ള 200 കൃത്യമായിട്ട് പറഞ്ഞാൽ 190 വർഷം വേണ്ടി വന്നു ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം വിജയിക്കാൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ 190 വർഷം വേണ്ടി വന്നു. ഈ 190 വർഷത്തെ ഇതിന് ശേഷം ആദ്യമായിട്ട് 1857 ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമരം ഉണ്ടായത്. അത് ഇന്ത്യയിലുള്ള ജനങ്ങൾ സംഘടിതമായിട്ട് നടത്തിയ സമരമല്ല. ഈ സ്ഥാനം പോയ അന്ന്
ഇന്ത്യ എന്ന് പറഞ്ഞ സങ്കല്പമേ ഉണ്ടാവാതിരുന്ന കാലഘട്ടമാണത്. ഒരു 600 നാട്ടുരാജ്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് 600 നാട്ടുരാജ്യങ്ങളുണ്ട്. അത് ഇപ്പോൾ തിരുവിതാംകൂർ പോലും അന്ന് ഒരു രാജ്യമല്ലായിരുന്നു. അങ്ങനെ 1600 രാജ്യങ്ങളെന്നും പറയാം, രാജ്യങ്ങളെന്ന് പറയാം 1600 രാജ്യങ്ങളുടെ നാടുവാഴികൾ തമ്മിൽ ഒരു ബന്ധമില്ലാതെ തമ്മിൽ ഈ സ്ഥാനം കിട്ടാനും മറ്റേ മറ്റേ അയൽ പക്കത്തുള്ള രാജ്യങ്ങൾക്ക് കിടക്കാനായിട്ട് യുദ്ധം ചെയ്യലും അങ്ങനെ ഒരു 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 ഇന്ത്യ എന്നുള്ള സങ്കല്പം ഇല്ലാതെ ഇരുന്ന ഒരു പ്രത്യേക ജനവിഭാഗമായിരുന്നു അന്ന് ഇന്ത്യയിലുള്ള ജനങ്ങൾ. പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഈ വടക്കേ ഇന്ത്യയിലെ രാജ്യങ്ങളുമായിട്ട് ആയിരുന്നു ആദ്യം സഖ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ താങ്കളെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഈ നേതാക്കന്മാരാരാണെന്നും അവരുടെ പങ്കെന്താണെന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഓർമ്മ പോസ്റ്റ് പേര് ഒക്കെ ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ മലയാളികളുടെ പങ്ക് എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് വെളിപ്പെടുത്താവോ? മലയാളികൾ എന്ന് പറയുമ്പോൾ മലയാളികൾ അന്ന് രണ്ട് വിഭാഗമായിട്ട് ആയിരുന്നു. ഒന്ന് മദ്രാസി സംസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള മദ്രാസി സംസ്ഥാനം ഉണ്ടായിരുന്നു. ആ മദ്രാസി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് തൃശ്ശൂരിന് വടക്കുള്ള മലബാർ ഭാഗങ്ങൾ ആകെ. അപ്പോൾ മലബാർ ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണം ഭരണത്തിൻ കീഴിലായിരുന്നു. ബാക്കിയുള്ള ഭാഗം കൊച്ചി തിരുവിതാംകൂർ എന്ന് പറഞ്ഞ രണ്ട് സംസ്ഥാനത്തെ രാജാക്കന്മാരുടെ കീഴിലുള്ള ഭരണമായിരുന്നു. അപ്പോൾ എന്നാലും ആ സമയത്ത് മലയാളികൾ എന്നുള്ള രീതിയിൽ ഒരു 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 ഏക അഭിപ്രായം ഉണ്ടായിരുന്നു. ഐക്യ കേരളം വേണം എന്നുള്ളത് ഒരു പ്രധാന ഡിമാൻഡായിരുന്നു. സ്വാതന്ത്ര്യം വേണം എന്നുള്ളതിനോടോളം തന്നെ പ്രാധാന്യമായിട്ടുള്ള ഒരു ഡിമാൻഡായിരുന്നു ഈ ഐക്യ കേരളം എന്നുള്ളത്. പിന്നെ ഇപ്പം മലബാറിൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള കീഴിൽ ഉള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള നല്ലൊരു സംഘടന ഉണ്ടായിരുന്നു. അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ സംഘടനയും തൊഴിലാളികളുടെ കൃഷിക്കാരുടെ സംഘടനയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് താരതമ്യേന ആ ഭാഗത്ത് ഉള്ള ഇതായിരുന്നു വലിയ സംഘടന. പിന്നെ മറ്റുള്ള കൊച്ചി തിരുവിതാംകൂർ ഭാഗത്തുള്ള ഇവരുടെ സംഘടന ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണമല്ല, ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഉള്ള രാജാക്കന്മാർ ആ രാജാക്കന്മാർ ഭരിക്കുന്നു. രാജാക്കന്മാരുടെ ദിവാൻ എന്ന് പറഞ്ഞ ആൾക്കാണ് യഥാർത്ഥത്തിൽ പ്രായോഗികമായിട്ടുള്ള അധികാരം. അതുകൊണ്ട് കുറേ ആ രീതിയിൽ കുറേ വ്യത്യാസമുണ്ട്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരു സി ശങ്കരൻ നായർ എന്ന് പറഞ്ഞൊരു ഒരാൾ കുറേ നാൾ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ
മലയാളികൾ എന്ന് പറഞ്ഞാൽ അന്നും ഒരു ഒരു നല്ലൊരു പേര് ഇന്ത്യയിലോട്ടാകെ ഉണ്ടായിരുന്നു. ഈ ഈ വ്യത്യാസം ഉണ്ടായിരുന്നു. മലബാറും മറ്റുള്ള പ്രദേശമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാൻ നിമിഷമായിരുന്നു. അത് ഈ ഐക്യകേരളം എന്നുള്ള മുദ്രാവാക്യത്തിൻ്റെ പേരിൽ ആ വ്യത്യാസം കുറേയൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മലബാർ ഭാഗത്ത് ഉള്ള കുറേ അധികം കർഷക സമരങ്ങൾ അധ്യാപക സമരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഇതായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന വാർത്ത ജനങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അപ്പോൾ ജനങ്ങളുടെ മാനസിക അവസ്ഥ എങ്ങനെയായിരുന്നു? അത് പറയുമ്പോഴേ ഒരു കാര്യം പറഞ്ഞിട്ട് വേണം. ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ ഒരു ഒരേ രീതിയിലുള്ള ഒരു 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 സമരവും സമരാശയവും അല്ലായിരുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസ പരമായിട്ടുള്ള സമരം വേണം എന്നുള്ള ഒരു പക്ഷവും അതല്ല നമ്മൾ എല്ലാ രീതിയിലും സാഹിതമായിട്ട് പോലും ബ്രിട്ടീഷുകാരെ നേരിടണം. മറ്റേ തൊഴിലാളി സംഘടനകളും കൃഷിക്കാർ സംഘടനകളൊക്കെ വേണം, അങ്ങനെ സാഹിതമായിട്ട് ഇടപെടണം എന്ന അഭിപ്രായമുള്ള രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ധാരണ ഒന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യം അല്ലായിരുന്നു. ഇന്ത്യ രണ്ടായിട്ട് വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യ ആയിട്ട് രണ്ടായിട്ട് വിഭജിച്ച് ഉള്ള ഒരു തീരുമാനം എടുക്കുന്നതിനോട് ബഹുഭൂരിപക്ഷ ആളുകളും വിയോജിപ്പായിരുന്നു. പക്ഷേ അതൊന്ന്. പിന്നെ ഒരു വിഭാഗത്തിന് ഈ ഈ 1947 സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. അത് ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാനത്ത് ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണം കൈമാറുക എന്നുള്ളതാണ് എന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പിന്നെ ഏതായാലും ഈ 100-200 വർഷത്തെ കഷ്ടപ്പാടും സമരമൊക്കെ ആയതുകൊണ്ട് കിട്ടിയ സ്വാതന്ത്ര്യം മതി എന്ന അഭിപ്രായമുള്ള അങ്ങനെ 3 രീതിയിലുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഈ ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായമായിരുന്നു. ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പങ്കുള്ള ഗവൺമെൻറ്. ഇതങ്ങനെയല്ല. ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്ന ആളുകൾക്ക് ഭരണം കൈമാറി എന്നുള്ള അപ്പോൾ അങ്ങനെ ഉള്ള അഭിപ്രായമായിരുന്നു അത്. അപ്പോൾ ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് വാദിച്ചിരുന്ന ആളുകൾക്ക് എതിരായിട്ട് ഇവർ സ്വാതന്ത്ര്യ വിരുദ്ധന്മാരാണ് എന്നും പറഞ്ഞ് വലിയ ഒരു 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 ജനങ്ങളുടെ നീക്കമുണ്ടായി. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരും ഉണ്ടായിരുന്നു ആ കിട്ടിയ സ്വാതന്ത്ര്യം ആവട്ടെ എന്ന് വെച്ച് ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യം പോയി. ഇങ്ങേറ്റം മഹാത്മാഗാന്ധി ഒഴിച്ച് മറ്റ് രണ്ടാംഗള നേതാക്കന്മാർക്ക് പോലും ഈ തീരുമാനത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ഭാവം ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ
ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പ്രോത്സാഹനം പറഞ്ഞതാണ് ശരി എന്ന് തോന്നുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞ 75th വാർഷികം ആഘോഷിക്കുമ്പോഴും ഈ ജനങ്ങൾക്ക് പ്രായോഗികമായിട്ട് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരു വിഭാഗം ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഭരണം ഏറ്റെടുത്ത് ഒരു വിഭാഗം മുതലാളിമാരുടെ സ്വാധീനത്തിലാണ് ഇപ്പോഴത്തെ ഭരണം പോകുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് പാർലമെൻ്റ് നമ്മളെ ഭരിക്കാനുള്ള പാർലമെൻ്റ് നിർണയം ഇതിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ച് ആളുകൾ പാർലമെൻറ്റിൽ പോകണമെങ്കിൽ കുറേ അധികം പണം വേണം. ഇപ്പോഴത്തെ രീതി ലക്ഷങ്ങളും കോടികളും വേണം. അപ്പോൾ ഇത് ചിലവാക്കാൻ പറ്റിയ വിഭാഗങ്ങൾക്ക് മാത്രമേ ഇലക്ഷനിൽ നിൽക്കാനും ജയിച്ച് പാർലമെൻറ്റിൽ പോകാനും പറ്റുള്ളൂ. അതിൻ്റെ ഫലം എന്താ? ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ പാർലമെൻ്റ് അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും കോടീശ്വരന്മാരാണ്, വെറും ന്യൂനപക്ഷം. അപ്പോൾ ഈ ജനങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് മാത്രം ഈ പണം പണം കൂടാതെ ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രായോഗികമായിട്ടുള്ള ഭരണം കോടീശ്വരന്മാരുടെ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അന്ന് പറഞ്ഞതായിരുന്നു ശരി എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് അതിൻ്റെ അനുഭവം ഇപ്പോൾ നമ്മൾ അത് തന്നെയല്ല. ഇപ്പോൾ സാധാരണ കൃഷിക്കാരുടെയും തൊഴിലാളികൾക്കും ഉണ്ടായിരുന്ന അവകാശം പതുക്കെ ഈ ഗവൺമെൻറ് നീക്കി കൊണ്ടുപോകാൻ 8 മാസമായിട്ട് ഡൽഹിയിൽ പാർലമെൻറ്റിൻ്റെ അടുത്ത് ഡൽഹിയിൽ കൃഷിക്കാർ റോഡിൽ കുത്തിയിരുന്നുള്ള സമരമാണ് ലക്ഷക്കണക്കിന് കൃഷിക്കാർ. അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഇത് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ബ്രിട്ടീഷുകാരായിരുന്നു ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം പിടിച്ചു സമരം ചെയ്ത് പിടിച്ചു വാങ്ങിയത് ശരിയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി, അത് സ്വാതന്ത്ര്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇനിയും ആ സ്വാതന്ത്ര്യം ഫലപ്രദമാക്കാൻ കൂടുതൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും സ്വാതന്ത്ര്യം അനുഭവപ്പെടാൻ കുറേ കൂടി ഇപ്പോൾ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. കുറേ ആ അഭിപ്രായത്തിന് കുറേ കൂടുതൽ സപ്പോർട്ട് കിട്ടി വരികയാണ്. ഇന്ന് ഉള്ള ഈ ഭരണാധികാരികളുടെ സംഘടന എന്നെ ഒഴിച്ച് ബാക്കിയുള്ള സംഘടനകൾ ഏതാണ്ട് ഈ സർക്കാരിന് എതിരായിട്ട് ഉള്ള രീതിയിൽ നീങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ പ്രതികരണം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി ഇത് മതി എന്നുള്ളതും സ്വാതന്ത്ര്യം ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്നുള്ളതും രണ്ട് അഭിപ്രായ രീതി ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഈ മഹാത്മാഗാന്ധിയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ഇതാണ്. മഹാത്മാഗാന്ധി എന്ത് പറയുന്നു എന്നുള്ളതിന് വലിയൊരു സപ്പോർട്ട് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു അംഗീകരിക്കുകയും ആ രീതിയിൽ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യമൊക്കെ എന്നു പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഉള്ള ഭരണ രീതി ആയിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഇന്ത്യയിലുള്ള വിരുദ്ധ ശക്തികൾ പിന്തിരിപ്പ് ശക്തികളെന്ന് ഞങ്ങൾ പറയും. മുതലാളിമാരും ജന്മിമാരും ഉൾപ്പെട്ട പണക്കാരുടെ കൈപ്പിടിയിലാണ്
ഇന്ന് ഗവൺമെൻറ് അതുകൊണ്ട് സാധാരണക്കാരുടെ അവകാശങ്ങളും ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടെടുക്കാനുള്ള പക്ഷപ്പെടുത്തൽ ജനങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. താങ്കൾ സ്വാതന്ത്ര്യ സമരങ്ങളിൽ സജീവമായിരുന്ന കാലത്ത് ഒട്ടനവധി അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. അതിൽ ചില മുഹൂർത്തങ്ങളെ കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാവോ? ഏറ്റവും പ്രധാനപ്പെട്ടതേ അതും എൻ്റെ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം, ഒരു സമ്മേളനം അറേഞ്ച് ചെയ്തിരുന്നു പെരുമ്പാവൂർ വെച്ച്. ആ സമ്മേളനം ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട്, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിടുന്നുള്ളത് ഉള്ള ഡിമാൻഡ് വെച്ച്, പിന്നെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ നടപ്പാക്കുന്ന അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ സർ സി പി രാമസ്വാമിക്കെതിരെ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് ഒരു സമ്മേളനം ഉണ്ടായിരുന്നു പെരുമ്പാവൂർ. ആ സമ്മേളനത്തിൽ നാല് ഭാഗത്തു നിന്നും ജാഥ, കാലടിയെന്ന് ഒരു ജാഥ, കുറുപ്പമ്പടി എന്ന ഒരു ജാഥ, പുല്ലൊഴിയുന്ന ഒരു ജാഥ, പിന്നെ വാഴക്കുളം എത്തുന്ന ഒരു ജാഥ, അങ്ങനെ നാല് ജാഥകൾ ഒന്നിച്ചു വന്ന ഒരു വലിയൊരു സമ്മേളനമായിട്ട് നടത്താനായിരുന്നു തീരുമാനം. അപ്പോൾ അതിൽ കുറുപ്പമ്പടിയിൽ നിന്ന് പോയ ഒരു ഒരു ജാഥയിലെ അംഗമായിരുന്നു ഞാൻ. അപ്പോൾ ഈ ജാഥ പെരുമ്പാവൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ പടിക്ക് മുമ്പിൽ വെച്ച് റോഡിൽ ആലുവ ഡി എസ് പി ആണ് നമ്മുടെ ഇവിടുത്തെ പോലീസ് മേധാവി. ആലുവ ഡി എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് വന്ന് ജാഥ തടഞ്ഞു ആശുപത്രിയുടെ മുമ്പിൽ വെച്ച്. അപ്പോൾ തടഞ്ഞ ഒരുപാട് ജാഥ കാണാൻ ഒരുപാട് ആളുകൾ കൂടിയിരുന്നു. പോലീസ് ഈ ആളുകളൊക്കെ ഭീഷണിപ്പെടുത്തി ഓടിച്ചു. ഓടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രം ആ റോഡിൽ ജാഥയുടെ മുമ്പിൽ നിന്നു. അപ്പോൾ ഞങ്ങളോട് ജാഥ നിർത്തിയിട്ട് തിരിച്ച് പോകണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ പോകില്ല, ഞങ്ങൾ ജാഥ നടത്തിയിട്ടേ പോകുള്ളൂ എന്ന് വാശി പിടിച്ച് ഞങ്ങൾ നിന്നു. പോലീസ് ഇറങ്ങി കണ്ടമാനം ലാത്തിച്ചാർജ് ചെയ്തു. ലാത്തിച്ചാർജ് ചെയ്തു ഞങ്ങളെല്ലാവരും റോഡിലിരുന്നു. പോലീസ് ചുറ്റും നിന്ന് അവരുടെ ലാത്തി കൊണ്ട് അടിച്ച് ഈ അക്ഷരാർത്ഥത്തിൽ രക്തം ഒഴുകി കട്ട പിടിച്ച് റോഡിൽ നിന്ന് ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ നമ്മൾ ഈ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച്. ഈ സംഭവം ഉണ്ടായതിന് ശേഷം നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും എന്തോ ചെയ്തു എന്ന് ഒരു തോന്നൽ ഉണ്ടായി. അങ്ങനെ ഞങ്ങളെ കണ്ടമാനം തല്ലിയതുകൊണ്ട് ഭാവിയിൽ കുഴപ്പമുണ്ടാവും എന്ന് മനസ്സിലാക്കി പോലീസ് ഞങ്ങളുടെ പേരിൽ ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കേസ് ചാർജ് ചെയ്തു. അങ്ങനെ കേസ് ചാർജ് ചെയ്ത് കുറേ നാൾ പെരുമ്പാവൂർ ലോക്കപ്പിൽ ആയിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. പിന്നെ ഞങ്ങൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഗവൺമെൻറ് അംഗീകരിക്കാൻ കാരണം ആ ജയിൽവാസം ആയിരുന്നു. പിന്നെ സാധാരണ രീതിയിൽ ഈ കോൺഗ്രസ്സിൽ ആയിരുന്ന ഒരു മൂന്നാല് മാസം എന്ന് പറഞ്ഞാൽ
ഈ കോൺഗ്രസിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക, മദ്യനിരോധനം നടപ്പാക്കുക, പിന്നെ വിദേശ വസ്ത്ര ബഹിഷ്കരണം, പിന്നെ മറ്റേ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയായിട്ട് അംഗീകരിക്കാനായിട്ടുള്ള പ്രക്ഷോഭണം, അങ്ങനെ ഉള്ള വായനശാലകൾ സ്ഥാപിക്കുക, അങ്ങനെയുള്ള സാധാരണ പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇതോടുകൂടി നമ്മൾ സജീവമായിട്ട് രംഗത്തിറങ്ങി ഒരു ഒരു സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെ പറ്റി നമുക്ക് ഒരു ഒരു അഭിമാനം ഉണ്ടാവുകയും ചെയ്ത് ഈ സംഭവമാണ്. അങ്ങയുടെ ഈ വലിയ ജീവിതാദർശങ്ങളിൽ നിന്ന് അങ്ങക്ക് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാവുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഉപദേശം എന്താണ്? ആദ്യമായിട്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഈ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി കൂടുതൽ അറിവ് നിങ്ങൾ നേടണം. അത് സ്കൂളിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഒരു പ്രത്യേക കാലഘട്ടം അത് ഏത് വർഷമായിരുന്നു അങ്ങനെയൊക്കെ അല്ലാതെ യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ സംഭവിച്ചതെന്ന് ഒരുവിധം ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. ആ ധാരണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിജ്ഞാനം നമ്മൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ഭംഗം വരാതെ കിട്ടാവുന്ന പുസ്തകങ്ങളും പ്രത്യേകിച്ച് പണ്ഡിത നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടെ ഒരു ഒരു ഏക അഭിപ്രായമുള്ള ഒരു 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 പുസ്തകം ഉണ്ടായിട്ടില്ല. പല ആശയങ്ങളും വച്ചിട്ടുള്ള പല പുസ്തകങ്ങളും ഉണ്ട്. അത് ഇപ്പോൾ പലതും വായിക്കുക, പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ ഈ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അത് വായിച്ച് ഇന്ത്യയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് പറഞ്ഞാൽ ഈ ഇന്നത്തെ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രത്യേക സ്റ്റേജ് വരെ സാധാരണ ആളുകൾക്ക് എപ്പോഴും പഠിക്കാൻ വെക്കും. പിന്നീട് ഇപ്പോൾ പഠിക്കണമെങ്കിൽ പണക്കാർ വേണം. ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കേണ്ട ഇതാണ് ഉയർന്ന വിദ്യാഭ്യാസം. അത് മാറണം. അത് മാറിയിട്ട് ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആകെ സൗജന്യവും വെക്കണം എന്ന് ഒരു ഡിമാൻഡ് വിദ്യാർത്ഥികളിൽ നിന്ന് വെക്കണം. ഉദ്യോഗം ഒഴികെ ബാക്കി ഉള്ളതൊക്കെ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഇന്നിപ്പോൾ വിദ്യാഭ്യാസം സ്റ്റേറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതും കൂടിയാണെങ്കിലും ഇന്ത്യയിലെ ആകെയുള്ള വിദ്യാഭ്യാസ നിയമം ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ അത് ഏതായാലും സ്വാഗതമായിരിക്കില്ല. അത് എന്തൊക്കെയാണെന്ന് ഉള്ളത് ഇപ്പോൾ ഈ വർഷവും വരാൻ അടുത്ത വർഷമായിട്ട് വരാൻ പോവുകയാണ്. അതിൽ കൂടുതൽ പുരോഗമനം ഉള്ളത് നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസമായ അതിൽ നിന്ന് കൂടുതൽ പുറകോട്ട് പോകാനും ഈ ജാതി മത അടിസ്ഥാനത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു പാഠപുസ്തക രീതി ഉണ്ടാക്കാനുള്ള ആലോചനയാണെന്നാണ് അറിയണത്. അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാനൊക്കില്ല. ഏതായാലും വിദ്യാഭ്യാസം ആകെ സൗജന്യമാക്കണം.
ആക്കണം. അതിനുള്ള തടസ്സം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ സർക്കാരിന് സ്വന്തമായിട്ട് ആണെങ്കിൽ പോലും ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഇതാണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ചെയ്യാനുള്ളത്. വിദ്യാഭ്യാസം എല്ലാം സൗജന്യമായിട്ട് കിട്ടണം. എന്നാലേ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിപ്പോൾ വിദ്യാഭ്യാസം ആഗ്രഹിച്ചാലും നമുക്ക് ഉന്നത വിദ്യാഭ്യാസം ഇതിനുള്ള സാധ്യത ഇല്ലാതെ വരും. അതാണ് നമുക്ക് വിദ്യാഭ്യാസത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ വിദ്യാർത്ഥികൾ ഈ രാഷ്ട്രീയം വിദ്യാഭ്യാസികൾ വിദ്യാർത്ഥികൾ ഇന്ത്യൻ ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ സാഹചര്യങ്ങളും ഇന്ത്യയിലുള്ള സ്ഥിതിഗതികളും മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ ഇറങ്ങിയിട്ട് വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതാണ് സുദീർഘമായ ജീവിതാനുഭവങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്കായി പകർന്നു തന്ന അങ്ങേക്ക് MGM സ്കൂളിൻ്റെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നു.